സ്പെഷ്യൽ വൈൻ റെസിപ്പിയാണ്. ബീട്രൂട്ട് ഉപയോഗിച്ചാണ് ഈ വൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. 10 ദിവസം കൊണ്ടാണ് ഈ ബീട്രൂട്ട് വൈൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ വൈൻ ഉണ്ടാക്കാൻ വേണ്ടൂ. അപ്പോൾ ഈ വൈൻ എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊന്ന് നോക്കാം. ഇവിടെ 3 കിലോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ വൈനും നല്ല കളർ കിട്ടുകയുള്ളൂ. ഇനി കുക്കറിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർക്കാം. വൈൻ ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം 4 ലിറ്റർ ആണ്. അതിൽ 1 ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം തീയിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈൻ ഒഴിച്ചു വെക്കുന്ന ഭരണി നല്ല ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാൻ. അതുപോലെ തന്നെ വൈൻ ഇളക്കാൻ സ്റ്റീലിൻ്റെ സ്പൂണോ മെറ്റലിൻ്റെ സ്പൂണോ ഉപയോഗിക്കരുത്. തടി സ്പൂണാണ് ഏറ്റവും നല്ലത് വൈൻ ഇളക്കാൻ. അതിനായിട്ട് പ്രത്യേക സ്പൂൺ മാറ്റി വയ്ക്കണം. ഇനി ഭരണിയിലേക്ക് ബീട്രൂട്ട് ചേർക്കാം. ഇതിലുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 4 പട്ട 8 ഏലയ്ക്ക 8 ഗ്രാമ്പൂ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കൈപ്പിടി ഗോതമ്പ് ചേർക്കാം. 2 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 കിലോ പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള 3 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരടപ്പ് വെച്ച് അടച്ച് ഒരു തുണി വെച്ച് ഭരണി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാ ദിവസവും ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. എന്നിട്ട് 10ാമത്തെ ദിവസം ഭരണി തുറന്ന് നോക്കാം. ബീട്രൂട്ട് വൈൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയിലൂടെ വേണം അരിച്ചെടുക്കാൻ. അരിച്ചെടുത്ത വൈൻ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുള്ള വൈനാണ്. ഇത് തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഈ വൈനൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.